Then again. എങ്ങനെയല്ലോ നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ആരും കാണുപോലും ഇല്ല. ഞാൻ ആരും ഇന്നുവരെ ഒരു രീതിയിലും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ആർക്കും ആരുടെയും വീട്ടിൽ ചെന്നിട്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുമില്ല. പലപ്പോഴും ചില ഫാമിലി വ്ളോഗേഴ്സിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ചിരിക്കണോ അതോ സങ്കടപ്പെടണോ എന്ന് കൺഫ്യൂഷൻ തോന്നിപ്പോകും. ചിലയിടത്ത് അമ്മായിമോ മരുമകൾ പ്രശ്നം, വേറെ ചിലയിടത്ത് മകൾ ഒളിച്ചോടിയ പ്രശ്നം, എന്നാൽ വേറെ ചിലയിടത്ത് വെറും കരച്ചിൽ തന്നെ. ഞാൻ ഈ ഇടക്കാലത്ത് ഏറ്റവും കൂടുതൽ കരഞ്ഞു കണ്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാണെങ്കിൽ അത് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്ന ചാനലിലെ കുഞ്ഞാറ്റയാണ്. എന്റെ കൂടെ പെറുപ്പോളെ ഞാൻ ഇത്രയും കരഞ്ഞു കണ്ടിട്ടില്ല. ഇപ്പൊ റീസെന്റ് നമ്മൾ രണ്ട് ദിവസം മുന്നേ VR11 എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ചാനലിൽ ഗുണെന്താ, ഏതൊക്കെ കണ്ടന്റിന് റീച്ച് ഇട്ടിട്ടില്ലെങ്കിലും അമ്മയും മരുമകൾ പ്രശ്നം ചാനലിലിട്ട് അപ്പ ഭയങ്കര റീച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിൽ ഇടയ്ക്കിടെ അമ്മായിമ്മ മരുമകൾ കലഹം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കാരണം റീച്ച് മുഖ്യമാണല്ലോ അല്ലെ. അതേപോലാണ് ഈ പറഞ്ഞ മിറാക്കൾ ബ്യൂട്ടി വ്ളോഗിന്റെ അവസ്ഥ. ആ ചാനലിൽ വേറെ ഏത് കണ്ടന്റ് റീച്ച് ഇല്ലെങ്കിൽ കൂടിയും കുഞ്ഞാറ്റ എന്ന് കരഞ്ഞ അപ്പ റീച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കുഞ്ഞാറ്റൊക്കെ ഒരു കരച്ചിൽ പതിവാണ്. ഞാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട കേട്ടോ, അല്ലൊരു ചില്ലറ കാരണങ്ങളൊക്കെ മതി. ഒന്ന് പിച്ച ഒന്ന് മാന്ത, കുറച്ച് കമന്റുകൾ അത്രയൊക്കെ തന്നെ മതി. കുഞ്ഞാറ്റക്ക് കരയാൻ അതൊക്കെ ധാരാളമാണ്. ഇടക്കാലത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു, കുറച്ച് കാലത്തേക്ക് കരച്ചിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ട് ദിവസം മുമ്പേ കുഞ്ഞാറ്റ ഒരു പുതിയ കരച്ചിൽ വീട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഞാനിപ്പോ വന്നത് എന്താ കമന്റ് ഒരു കമന്റ് അല്ലാണ്ട് കൊറേ കമന്റ് ഞാൻ കണ്ടു. കമന്റ് കണ്ടിട്ട് ഓൾറെഡി ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കണേ. എന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. പഠിത്തം, ജോലി, കൊച്ച്, യൂട്യൂബ്, പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര തയ്യാറാണ്. എല്ലാം കൊണ്ടും എല്ലാം മാനേജ് ചെയ്ത് പോണേ ഇനിയാണ് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഉച്ചേൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എനിക്ക്. പക്ഷേ ഇതൊക്കെ കൂടി ഒറ്റയ്ക്ക് ഞാൻ മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലെ നമ്മൾ നിൽക്കുന്നതിൻ്റെ വാടക ഷിഫ്റ്റിംഗ് ആണ്, വാടക, പിന്നെ ചിട്ടി കാറിൻ്റെ CC, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ ടോട്ടലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണത്. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരുപാട് എഴുതാറുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ പണ്ടത്തേക്കാളും ഭയങ്കരമായി അടിച്ച് വരുന്നുണ്ട്. ഞാൻ ഇപ്പം പഠിക്കാറില്ല, ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻലി ഞാനത് വിട്ടുപോയത്. യൂട്യൂബ് തുടങ്ങിയിട്ടെനിക്ക് തോന്നുന്നു ഞാനൊരു 4 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിയിരുന്നു. അപ്പം എനിക്ക് അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതെ അതെ അതെ, 100 പ്രശ്നങ്ങൾക്കിടയിൽ നീറി നീറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുഞ്ഞാറ്റ. അതിൻ്റെ ഇടയിൽ കൂടെ 2 നെഗറ്റീവ് കമൻസ് കൂടി കണ്ടതോടുകൂടി സഹിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. പാവം കുഞ്ഞാറ്റ അല്ലേ. കുഞ്ഞാറ്റയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, പഠിത്തം, കുഞ്ഞ്, കുടുംബം, യൂട്യൂബ്, പ്രമോഷൻ, ചിട്ടി അല്ലേ, എന്തൊക്കെ നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പോയിരുന്നു നമ്മുടെ കുഞ്ഞാറ്റ. അതിന്റെ ഇടയിൽ കൂടി ഈ നെഗറ്റീവ് കമന്റ് കൂടെ ആയ സ്ഥിതിക്ക് തളർന്നു പോയി ഗായ്സ്. നോർമൽ ഒരു ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന, അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന സാധാരണ പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ കുഞ്ഞാറ്റക്കുള്ളൂ അല്ലേ. അതിനാണ് ഇപ്പൊ ചുമ്മാ അങ്ങ് കരിഞ്ഞു വൈകുന്നത്. അതൊന്നും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നല്ല കേട്ടോ ഞാൻ പറയേണ്ടത്, അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സി, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്, എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സങ്കടം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും സങ്കടം പറയാനും സമയം കാണത്തുള്ളൂ. സി, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. അവിടെയാണ് നമ്മൾ യുണീക്കായി മാറുന്നത് അല്ലെ, അവിടെയാണ് സമൂഹം നമ്മൾ അംഗീകരിക്കുന്നത്. സി, എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ എനിക്ക് രാവിലെ വീഡിയോ വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് 9 ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞ് രാത്രി പിന്നെയും കണ്ടന്റ് റിസർച്ച് ചെയ്യണം, പിന്നെ അതിനിടയ്ക്ക് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം, ഇതെല്ലാം നോക്കണം. ചില ദിവസങ്ങൾ കിടന്നിറങ്ങാൻ പോലും സമയം കിട്ടാറില്ല. ഒരുപാട് സിറ്റുവേഷനിലൂടെ ഹെൽപ്ലെസ് ആയിട്ട് പോയിട്ടുണ്ട്, മെന്റലി എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്, ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മളിത് ഇങ്ങനെ നാട്ടിൽ പറഞ്ഞിടത്തിട്ടില്ല. അതിനാവശ്യമില്ല, നാട്ടുകാരോട് ഇതിനെ കുറിച്ച് പറഞ്ഞിടത്താണ് അതിന് സൊല്യൂഷൻ കിട്ടും, ഒരിക്കലും ഇല്ല. സി, ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ സമൂഹം അംഗീകരിക്കുന്നത്, നമ്മൾ ഈ ലെവലിൽ മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ആ രീതി കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതൊരുമാതിരി 2 നെഗറ്റീവ് കമന്റ് കാണുമ്പോഴേക്കും എന്താ ഞാൻ ഇതിനൊക്കെ പറയാം, വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. ഞാനൊക്കെ ഒരു വീട് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ മിനിമം ഒരു 10 തെറി കമനെങ്കിലും ഉണ്ടാവും. അതും ചെറിയ തെറികളൊന്നും അല്ല, നല്ല പച്ച തെറികളാണ്. അതൊക്കെ വെച്ച് ഞാൻ കരയാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ എനിക്ക് എപ്പോഴും കരയാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബാക്കിയുണ്ടോ. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു ഡിസ്ക്ലെയിമർ ആയി പറയാനുള്ളത്, ഇതൊരു മാന്യമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ മാത്രമാണ്. ആരും ചവിട്ടി താഴ്ത്താനോ താഴ്ത്തി കെട്ടാനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാലും സൈക്കോ മാറ്റ കാരണമായി ഈ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു ചാനലോ അതല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ സെയിം വീഡിയോ വരുന്നതാണ്. സോ വീഡിയോ ഉണ്ടോക്കാം. ഞാൻ ആരും ഇന്നുവരെ ഒരു രീതിയിലും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ആർക്കും ആരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുമില്ല.
എനിക്ക് ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഞാൻ ക്ലാസ്സിൽ ചെന്നേ പിന്നെ ഞാനിങ്ങനെ കരഞ്ഞു. അതായത് ഞാൻ നഴ്സിങ്ങനെ ജോയിൻ ചെയ്തേ പിന്നെ കരഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കാരണം ഞാൻ കരഞ്ഞ് വീഡിയോ ഇടുമ്പോൾ എന്താ പറ്റിയ എന്താ എന്നൊക്കെ ചോദിച്ച് ക്ലാസ്സിലാണെങ്കിൽ പിള്ളേർ ചോദിക്കുമല്ലോ, നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ആരും കാണുമല്ലോ ഇല്ല. അതാണ് പാവം, ആരും കാണൂല. അതുകൊണ്ടാണ് ഈ വീഡിയോക്ക് 1.5 ലക്ഷം വ്യൂസ് വന്നത്. ഈ പെൺകുട്ടി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരിയുടെ പഠിത്തം മുമ്പ് പാതി വയൽ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിലെ വരുമാനം കൊണ്ട് പുള്ളിക്കാരി ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ അതൊന്നും കരഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആയി എടുത്ത പോലെ എനിക്കൊരു ഫീല്. ഇനിയിപ്പോ ഇന്നത്തെ വീഡിയോ ഇതാക്കാം, ഇത് പറഞ്ഞ രണ്ട് കരച്ചിട്ട് പാസ്സാക്കാം എന്ന രീതിയിൽ വീഡിയോ ചെയ്ത പോലെ അല്ലെ. ഈ പഴയ പെൺകുട്ടികളുടെ സ്വഭാവം ഉണ്ടല്ലോ, കരഞ്ഞ് കാര്യം സാധിക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് കരയുന്നത് ഞാൻ അധികം കാണാറില്ല. ഒരുവിധ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളെക്കാളും ബോൾഡാണ്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഭയങ്കര ശക്തമായി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന വളരെ ചുരുക്കം ആളുകളോട് മാത്രമേ അവർ അവരുടെ കരച്ചിൽ പ്രകടിപ്പിക്കാറുള്ളൂ. ഞാൻ കുറവാണ് ഇപ്പൊ പെൺകുട്ടികൾ കരഞ്ഞു കാണുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മൈൻഡ് സെറ്റ് വേറെ ലെവലാണ്. പക്ഷെ ഇതൊരു മാതിരി ചെറിയൊരു കാര്യത്തിന് വെറുതെ കരഞ്ഞ് സംഭാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇതിന്റെ കമന്റ് ബോക്സിലാണെങ്കിലോ ബോൾഡ് ലേഡി എന്ന് പറഞ്ഞ കമന്റ് ചെയ്യാൻ കുറയണോ? ഇതിലൊക്കെ എന്ത് ബോൾഡാണുള്ളത് നിങ്ങളെന്ന് പറഞ്ഞു വെറുതെ കരയണേനോ? ഇങ്ങനെ തൊട്ടനും പിടിച്ചതിന് കരുന്ന ആൾക്കാരെ ബോൾഡ് എന്ന് വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എന്തായാലും ബാക്കിയുണ്ടോ? ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും മുന്നോട്ട് പോകും. എനിക്ക് ഉണ്ടല്ലോ ആ മെസ്സേജ്, എനിക്കൊരു കുട്ടി എനിക്ക് അയച്ച മെസ്സേജാണ്. ഇത് കണ്ടിട്ട് ശരിക്കും ഭയങ്കര സങ്കടമായിട്ടോ. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് സങ്കടമായില്ലേ. ഞാൻ ഇച്ചാനോട് രണ്ടുവർച്ച എടുത്ത് ഇങ്ങനെ പറയാം. അപ്പൊ ഇച്ചാന കിട്ടാത്തതാണ് പ്രശ്നം. കരച്ചിൽ വന്ന ഇച്ചാന കിട്ടില്ല, അപ്പൊ എന്താക്കി? ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരെ കാണിക്കാം അല്ലേ? കൊള്ളാം. എനിക്കിനി പറയാനുള്ളത് ഇച്ചാനോടാണ്, ദയവ് ചെയ്ത് 24 മണിക്കൂർ കുഞ്ഞാറ്റിന്റെ കൂടെ നടക്കണം. പറ്റുമെങ്കിൽ ജോലി കളഞ്ഞ് നടക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നതാണ്. അപ്പൊ അത് കണ്ട് എപ്പോഴാണ് കുഞ്ഞാറ്റക്ക് സങ്കടം വരാന്ന് പറയാൻ പറ്റൂല. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കരച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അന്നേരം ദയവ് ചെയ്ത് കുഞ്ഞാറ്റിന് കൂടെ ഒന്ന് ഇച്ചാൻ ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞ് നാട്ടാരെ കാണിക്കും, അത് നാട്ടാർക്ക് കാണേണ്ടി വരും. അതുകൊണ്ടാണ് എന്തായാലും ലാസ്റ്റ് കുഞ്ഞാറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും കൂടി ഉണ്ട് നിർത്താം. അയക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അയക്കുന്നത് കൊണ്ട് ഞാൻ ഓൾറെഡി ഇതിനെതിരെ ഞാൻ സൈബറിൽ ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ മെസ്സേജ് അയക്കണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നെ പറയുന്ന പോലെ ഒരുപാട് പേര് അവരുടെ അടുത്തും ഇതുപോലെ പറയുന്നുണ്ട്, അവർക്കും ഇതുപോലെ സങ്കടമാവുന്നുണ്ടാവും. ഞാൻ ഒരിക്കലും ഇതുപോലെ കറിഞ്ഞ് എനിക്ക് അത്രയും, അതായത് വല്ലാത്തൊരവസ്ഥ കേട്ടോ കുഞ്ഞാറ്റിന്. കുഞ്ഞാറ്റിന് യൂട്യൂബ് വീഡിയോ ഇടുന്നത് നിർത്തിയേക്കും, അതായിരിക്കും നന്നാവുക. താന നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് അവിടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് കമന്റ്സുകൾ വരും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ആളുകൾ പലവിധമാണ്, പല തരത്തിലായിരിക്കും കമന്റുകൾ ചെയ്യുക. എല്ലാവരും പോസിറ്റീവായി കമന്റ് ചെയ്തോളുന്നില്ല. നമ്മൾ ചിന്തിക്കാത്തതിനപ്പുറം ചിന്തിക്കുന്ന ആൾക്കാർ പലതുണ്ടാവും, പലരും വളരെയായി ചിന്തിക്കുന്നവരുണ്ടാവും. അതൊന്നും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് വീഡിയോസ് ഇടാതിരിക്കുന്നതായിരിക്കും നന്നാവാം. എന്ന് കരുതി മോശം കമന്റുകൾക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട കമന്റുകൾക്ക് പ്രതികരിക്കാനേ വേണം. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ 1/3 കണ്ടന്റ് എന്ന് പറയുന്ന കമന്റ് റിയാക്ഷൻസ് ആണ് അല്ലേ. ഒരുപാട് കമന്റ് റിയാക്ഷൻ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈബർ അറ്റാക്കുകൾക്ക് എതിരെയൊക്കെ നമ്മൾ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. സൈബർ അറ്റാക്ക് കിട്ടുന്ന മലയാളത്തിൽ ആദ്യത്തെ യൂട്യൂബർ ഒന്നുമല്ലേ ഈ കുഞ്ഞാറ്റ. വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ട്. അവരൊക്കെ ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. പല പെൺകുട്ടികളുടെയും കമന്റ് റിയാക്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് അവരോട് ഒരു ബഹുമാനം ഇഷ്ടവും ഒക്കെ തോന്നി പോകാറുണ്ട്. കാരണം അവരോടൊക്കെ കമന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് കമന്റുകൾക്ക് അപ്പപ്പോഴും മറുപടികളാണ്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കുരുത്തരപ്പ് വരും. പക്ഷെ ഇത് കാണുന്ന സമയത്ത് എനിക്കൊരു സാധാരണ തോന്നുന്നില്ല, എന്തോ എനിക്കിതെന്തോ കുറച്ച് ഓവറായ പോലാണ് ഫീൽ ആയത്. കുറച്ചൊക്കെ ഒന്ന് ബോൾഡാകും. ഇതൊരുമാതിരി തൊട്ടനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കരയാന്ന് പറയുന്നു, വളരെ മോശമാണ് കേട്ടോ. അധികം എനിക്കൊന്നും പറയാനില്ല, എത്ര ഉള്ളത്തെ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സങ്കടാവുന്നിട്ട് നിങ്ങൾ എല്ലാരും വീഡിയോ കണ്ടുപോകും. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. ബൈ.